ം ശാന്തി മൂന്ന് പത്ത് അറുപത്തൊൻപത് മുരളിയുടെ സാരം സമ്പൂർണ്ണ സമർപ്പൺ കി നിഷാനിയ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളങ്ങൾ കിസ്കോദേഗ്തേഹു കോൻ കിസ്കോദേഗ്രേഹേഹോ ആരെയാണ് കാണുന്നത് ആര് ആരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദോ തീന്നെ അപ്പന അപ്പന വിചാർസുനായ അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് പേര് അവരവരുടേതായ അഭിപ്രായങ്ങൾ കേൾപ്പിച്ചു ആദ്യ ബാബ്ദാദ അപ്പനെ പൂർണ്ണ പർവാനോകോദേഹേഹേ ഇന്ന് ബാബ്ദാദ തൻ്റെ പൂർണ്ണമായിട്ടുള്ള ശലഭങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് क्योंकि कहां ക്യൂങ്കി കഹാന്തക് പർവാനെ ബനേഹെ ഓ ദേഖനെ ആയേ എന്തുകൊണ്ടെന്നാൽ എവിടം വരെ ശലഭങ്ങളായി അത് കാണുന്നതിന് വേണ്ടിയാണ് ബാബ വന്നത് പിന്നെ ബാബ നമ്മളെ അർത്ഥം ആത്മാക്കളെ ശലഭങ്ങളുടെ രൂപത്തിൽ കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് എവിടം വരെ ശലഭങ്ങളായി എത്രമാത്രം അർപ്പണബോധമുള്ളവരായി അത് കാണുന്നതിന് വേണ്ടിയാണ് നോക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബാബ വന്നിരിക്കുന്നത് വൈസേത്തോ പർവാനെ ഷമാകെ പാസ് ജാത്തേഹ് ലേക്കിൻ യഹാന്തോ ഷമാഭി പർവാനോംസേ മിൽത്തി സാധാരണ രീതിയിൽ പ്രാണികൾ ശലഭങ്ങൾ പ്രകാശത്തിൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ പ്രകാശവും പ്രാണികളുടെ അടുത്ത് വരികയാണ് പ്രാണികളെ കാണുകയാണ് ശലഭങ്ങളെ കാണുകയാണ് ആപ്കോ മാലും ഹെ ജോ സമ്പൂർണ്ണ പർവാന ഹോത്തേ ഉൻകെ ലക്ഷം ക്യാ ഹെ ഓർ പറ ക്യാ ഹെൽ നിങ്ങൾക്കറിയാമല്ലോ ആരാണോ സമ്പൂർണ്ണ ശലഭങ്ങളാകുന്നത് അവരുടെ ലക്ഷണം എന്താണ് അവരെ എങ്ങനെ തിരിച്ചറിയാം ബാബ ശലഭങ്ങളോട് ഉപമിക്കുന്നത് ആത്മാക്കളാകുന്ന നമ്മളെയാണ് അപ്പം ബാബ ചോദിക്കുകയാണ് സമ്പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എന്താണ് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും പൂർണ്ണമായി പൂർണ്ണമായ ശലഭമാണോ അല്ലയോ ഹറേക്കിനെ സുനായ അവിടെയിരുന്ന ഓരോരുത്തരും ബാബയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു ആപ്പു സബിനെ ജോ സുനായ വോ യഥാർത്ഥ് ഉത്തരം കേട്ടിട്ട് ബാബ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും എന്താണോ കേൾപ്പിച്ചത് അതെല്ലാം യഥാർത്ഥം തന്നെയാണ് അതെല്ലാം ശരി തന്നെയാണ് മുഖ്യ സാർത്തോ യഹീ നിക്കലാക്കി ജോ പർവാനെ ഹോങ്കെ വോ ഏകുത്തോ ഷമാക്കേ സ്നേഹി ഹോങ്കെ സമീപ് ഹോങ്കെ അവർ സർവസംബന്ദ് उस एक के साथ ഉസ് ഹി ഹോങ്കേ ഇപ്പം ബാബ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ സാരം മുഖ്യമായിട്ടുള്ള സാരം ഇതാണ് ആരാണോ ശലഭമായിട്ടുള്ളത് അവർ ഒന്ന് പ്രകാശത്തോടവർക്ക് അത്രയും സ്നേഹമുണ്ടാവും രണ്ട് പ്രകാശത്തിൻ്റെ സമീപമായിരിക്കും ആ ശലഭങ്ങൾ അടുത്തത് സർവസംബന്ധവും ആ ഒന്നുമായിട്ട് തന്നെയായിരിക്കും അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ശലഭം അഥവാ പ്രാണി അവരുടെ വിശേഷത അല്ലെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം അപ്പം ബാബ പറഞ്ഞ് തരികയാണ് ശരിയായിട്ടുള്ള ശലഭം അല്ലെങ്കിൽ പ്രാണികളുടെ സ്നേഹം പ്രകാശത്തോട് മാത്രമായിരിക്കും ആ പ്രകാശത്തിൻ്റെ സമീപത്ത് തന്നെ ആ പ്രാണികളുണ്ടായിരിക്കും അടുത്തത് സർവസംബന്ധവും ആ ഒരേ ഒരു പ്രകാശവുമായിട്ട് മാത്രം ആ ശലഭങ്ങൾ വയ്ക്കും തോ സർവസംബന്ധ സ്നേഹി സമീപ് ഓർ സാഹസ് അപ്പോൾ സർവസംബന്ധവും അതുപോലെ സ്നേഹം സമീപം അതുപോലെ സാഹസം ധൈര്യം ജോ സമ്പൂർണ്ണ പർവാനെ ഹോത്തേഹേ ഉന്മയ ചാരോഹി ബാത്തേം തേക്കിനെയുമേ ആത്തി ആരാണോ സമ്പൂർണ്ണ ശലഭങ്ങൾ അവരിൽ ഈ നാല് കാര്യങ്ങളും കാണാൻ കഴിയും തോ ആപ് സബ്കോ യഹം ഭട്ടിമേ കിസിലിയെ ബുലായാഹേ അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ഭട്ടിയിൽ എന്തിനാണ് വിളിപ്പിച്ചത് ജോ യഹ ചാർ ബാത്തേ സുനായിഹേ വോ ചാർ ഹീ ബാത്തേം അപ്പനെ സമ്പൂർണ്ണ പെർസൻ്റേജ് മേധാരൻ കർണീഹേക്ക് പെർസെൻ്റ് ഭീ കം ഹോനാ ചൈ ഭട്ടിയിലെല്ലാ ശലഭങ്ങളെയും എല്ലാവരെയും വിളിപ്പിച്ചത് എന്തിനാണെന്ന് ബാബ പറയുകയാണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും പൂർണ്ണ ശതമാനത്തിൽ ധാരണ ചെയ്യണം നൂറ് ശതമാനവും അത് ധാരണ ചെയ്യണം ഒരു ശതമാനം പോലും കുറയാൻ പാടില്ല നാല് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും അതായത് ഒന്ന് സർവസംബന്ധവും പ്രകാശത്തിൽ മാത്രമായിരിക്കണം അടുത്ത സ്നേഹം പൂർണ്ണമായിട്ടും പ്രകാശത്തോട് തന്നെ ആയിരിക്കണം അടുത്ത് സമീപ ബന്ധം ഉണ്ടായിരിക്കും അതേപോലെ സാഹസം ഉണ്ടായിരിക്കും ഈ നാല് കാര്യങ്ങൾ ശലഭങ്ങൾ പൂർണ്ണമായിട്ടും ആരാണോ ബാബയിൽ അർപ്പണം ചെയ്തിരിക്കുന്നത് അവരുടെ വിശേഷതകളാണ് ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കുട്ടികളുണ്ടാകണം ഒരു ശതമാനം പോലും കുറയാൻ പാടില്ല അങ്ങനെ പുരുഷാർത്ഥം ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്ന് ബാവ പറയാണ് കൈ ബച്ചേക്കേത്ത് ഹം ഹൈത്തോ സഹി ലേക്കിൻ ഇത്തനേ പെർസെൻറ്റ് ഇപ്പോൾ പല കുട്ടികളും ബാബയോട് പറയുമെന്ന് ഈ പറഞ്ഞതൊക്കെ നമ്മളിലുണ്ട് പക്ഷേ ഇത്രയും ശതമാനമേ ഉള്ളൂ തൊ ജിന്മേ പെർസെൻറ്റേക്ക് കമ്മി ഹോ ഗെയ്യേ തോ ഉൻകോ സമ്പൂർണ്ണ പർവാന നഹി കഹെങ്ക അപ്പോൾ ആരിലാണോ പെർസെൻറ്റേജെങ്കിലും കുറവ് വരുന്നത് ഒരു ശതമാനമെങ്കിലും കുറവ് വരുന്നത് അവരെ സമ്പൂർണ്ണ ശലഭം എന്ന് പറയാൻ പറ്റില്ല ഓ പർവാന ദൂസര ക്വാളിറ്റിക്കാ കായക ജോക്കി ചക്രഹി കാട്ടിനാലേ ഹോത്തേഹ് ആ ശലഭങ്ങൾ രണ്ടാമത്തെ ക്വാളിറ്റി ആണ് അതായത് ചില പ്രാണികൾ വിളക്കിൻ്റെ അടുത്ത് ചക്രം കറങ്ങി കറങ്ങി കറങ്ങിയിരിക്കുമല്ലോ അപ്പോൾ ബാബ ആ ശലഭങ്ങളെ അങ്ങനെയാണ് ഉപമിക്കുന്നത് അവർ പ്രകാശത്തിൻ്റെ അടുത്ത് ചക്രം കറങ്ങിക്കറങ്ങിയിരിക്കുക അല്ലാതെ വീണർപ്പണം ചെയ്യില്ല അതുകൊണ്ടാണ് ബാവ രണ്ടാമത്തെ ക്വാളിറ്റിന്ന് അങ്ങനെയുള്ള ശലഭങ്ങളെ പറയുന്നത് ഏക്ക് ഹോത്തേഹേ ശീഘ്ര ഏക് ഹീ ബാർ ഷമാർ ഫിദാ ഹോനേവാലെ ദൂസര ഹോത്തേഹേ സോച്ച് സമച്ച് കർ കഥ മുഠാനേ വാലേ അപ്പം ശലഭങ്ങളിൽ തന്നെ രണ്ട് പ്രകാരമാണുള്ളത് ആദ്യത്തേത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ വിളക്കിന്മേൽ പ്രകാശത്തിന്മേൽ വീണർപ്പണം ചെയ്യുന്ന ശലഭങ്ങൾ രണ്ടാമത്തേത് വളരെ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി ചുവട് വയ്ക്കുന്നവർ തോ ജോ സോച്ച് സമച്ചക്കർ കഥം ഉടായെങ്കേ ഉൻകോ കഹേങ്കേ ഭേരി പഹനേവാലെ ചക്ര കാട്ടിനെ വാലേ ആരാണോ ആലോചിച്ച് ചിന്തിച്ച് ചുവട് വയ്ക്കുന്നത് അവരെയാണ് ബാബ പറയുന്നത് കറങ്ങിക്കറങ്ങി നടക്കുന്ന ചക്രം കറങ്ങുന്ന പ്രാണികളാണ് തോ ദൂസരി ക്വാളിറ്റി വാലേ പറവാനേ കൈ പ്രകാർക്കെ സങ്കൽപ്പവും വിഘ്നവും അവർ കർമ്മമേഹി ചക്ര കാട്ടത്തേ രീത്തേ രണ്ടാമത്തെ ക്വാളിറ്റിയുള്ള പ്രാണികൾ അവർ പല പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ അതുപോലെ വിഘ്നങ്ങൾ കർമ്മങ്ങൾ അതിലിങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി നടക്കും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാം അപ്പം ബാവ പറയുകയാണ് പ്രകാശമാകുന്ന എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രാണികൾ അതായത് ശലഭങ്ങൾ അത് രണ്ട് പ്രകാരത്തിലുള്ളതാണ് രണ്ട് രീതിയിലുള്ള ശലഭങ്ങളാണ് അതിലാദ്യത്തേത് വളരെ പെട്ടെന്ന് തന്നെ പ്രകാശത്തിൻ്റെ മേൽ വീണർപ്പണം ചെയ്യുന്നവർ രണ്ടാമത്തേത് വളരെ ആലോചിച്ച് ചുവട് വയ്ക്കുന്നവരാണ് അർത്ഥം ആ ശലഭങ്ങൾ പ്രകാശത്തിൻ്റെ അടുത്ത് വട്ടം കറങ്ങിക്കറങ്ങി നടക്കും എന്നല്ലാതെ വീണർപ്പണം ചെയ്യയില്ല അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് രണ്ടാമത്തെ ക്വാളിറ്റിയുള്ള ആത്മാക്കൾ അവർ പല പല സങ്കല്പങ്ങൾ പല പല വിഘ്നങ്ങൾ പല പല കർമ്മങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലാതെ ഒരു ഏകരസ സ്ഥിതിയിൽ ബാബായിലേക്കൊരു പൂർണ്ണ നിശ്ചയം അങ്ങനെയുള്ള കുട്ടികൾക്ക് വരികയില്ല പാണ്ഡവ സേന കോ ഭട്ടി മേമ്പുലായ ഇന്ന് പാണ്ഡവ സൈന്യത്തെ ബാബ ഭട്ടിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് കഹീം ബർഫി കോ ഫാക്ടറി ഹോത്തി ബെഡിയ ഫാക്ടറി ഹോത്തിഹെ ഉസ്കീ ചാപ്പ് ലക്തി അപ്പോൾ എവിടെയെങ്കിലും ചില ഫാക്ടറി ഉള്ളുണ്ടല്ലോ അതിൽ നല്ല ഫാക്ടറിക്ക് അതിൻ്റേതായിട്ടുള്ള മുദ്ര കിട്ടും ഫാക്ട്രിക്ക് ഛാപ്പോ ചീസ് ഇത്തേ അഥവാ ആ ഫാക്ട്രിയുടെ മുദ്രയില്ല സ്റ്റാമ്പ് ഇല്ല എങ്കിൽ അഥവാ സീൽ ഇല്ല എങ്കിൽ ആ സാധനങ്ങൾ അത്രയും വിറ്റഴിയില്ല ഇസ് രീതി ആ ഭട്ടിമേ ആയോ യാപ ല അതേപോലെ നിങ്ങളും ഇവിടെ ഭട്ടിയിൽ വന്നിരിക്കുന്നത് മുദ്ര പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് മധുബനില ബാവയുടെ അടുത്ത് കുട്ടികൾ ഭട്ടിയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാവ് പറയുകയാണ് മുദ്ര പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റാമ്പ് അടിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വന്നത് ട്രേഡ് മാർക്ക് ഹോത്ത ഹെൻ ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ ആപ്പ് ഫീർ കോൺ സീ ചാപ്പ് ലഘുവാനെലിയായേഹു നിങ്ങൾ പിന്നെ ഏത് മുദ്ര പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് സമ്പൂർണ്ണ സരണ്ടർ യാ സമ്പൂർണ്ണ സമർപ്പൺ കാപ്പ അഗർ നെഹി ലഗ തോ മാലും ഹേക്കി ക്യാ ഹോങ്ക സമ്പൂർണ്ണ സമർപ്പണം അഥവാ സമ്പൂർണ്ണ സരണ്ടറിൻ്റെ മുദ്ര പതിപ്പിക്കുന്നില്ല എങ്കിൽ അറിയാമോ എന്താ സംഭവിക്കുന്നത് ജസേ ഛാപ്പാന്ന ലഘി ചീസ് കി വാല്യൂ കം ഹോത്തി ജാത്തി ഉസി രീതിസേ ആ പാത്മാവും കി ബി സ്വർഗമേ വാല്യൂ കം ഹോ ജായെങ്കി അപ്പോൾ ഏതുപോലെ സീൽ ചെയ്യാത്ത അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഇല്ലാത്ത വസ്തുവിൻ്റെ വാല്യൂ കുറയുന്നുണ്ടല്ലോ അതേപോലെ ആത്മാക്കളാകുന്ന നിങ്ങളുടെ വാല്യൂ സ്വർഗത്തിലും കുറയും അതായത് ബാബയോട് ഉദ്ദേശിക്കുന്നത് ശലഭങ്ങളുമായിട്ട് ഓമിച്ച് നമുക്ക് സ്പഷ്ടമാക്കി തരികയാണ് നമ്മുടെ ഈ ജീവിതം ഈശ്വര്യ ജീവിതം എങ്ങനെയായിരിക്കണം ഏതുപോലെ ഒരു ശലഭം വിളക്കിന്മേൽ വീണു മരിക്കുന്നു ഒന്നും തന്നെ ചിന്തിക്കാതെ അതേപോലെ നമ്മളും വീണർപ്പണം ചെയ്യുക അല്ലാതെ കറങ്ങി നടക്കുക എന്താണെന്ന് നോക്കട്ടെ ആലോചിച്ചിട്ട് ചെയ്യാം അങ്ങനെ ആ രീതിയിൽ സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ വിഘ്നങ്ങളുടെ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ആ ബന്ധനത്തിൽ കറങ്ങിക്കറങ്ങി നടക്കുന്ന പ്രാണികൾ ഒരിക്കലും ആകരുത് അങ്ങനെ ആകുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ കുറയും ഏതുപോലെ ശരിക്കും മുദ്രയുള്ള അല്ലെങ്കിൽ ട്രേഡ് മാർക്കുള്ള കമ്പനിയിലെ സാധനങ്ങൾ വളരെ ഈസിയായിട്ട് വിറ്റഴിയും അതേപോലെ തന്നെ സമ്പൂർണ്ണ സമർപ്പണം അഥവാ ഈശ്വരനിൽ വീണർപ്പണം ചെയ്ത ആത്മാക്കളുടെ വില തീർച്ചയായിട്ടും അത് വളരെ വിലയുള്ളതാണ് ആ വില എന്നും നിലനിൽക്കും എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തോ അപ്പനെ രാജധാനിയുമെ സമീപാനേലിയെ എഹി ചാപ്പ് ലകാനായി പടയുക അപ്പം നമ്മുടെ രാജധാനിയിൽ സമീപത്ത് വരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ മുദ്ര പതിപ്പിക്കേണ്ടി വരും മാതാവും കോത്തോ നഷ്ടോ മോഹാക്ക മന്ത്രമില്ല അവർ പാണ്ഡവസേനാക്കോ സമ്പൂർണ്ണ സമർപ്പൺ അമ്മമാർക്ക് നഷ്ടോ മോഹ മന്ത്രം കിട്ടി പാണ്ഡവ സൈന്യത്തിന് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മുദ്രയും കിട്ടി കാഹി കാൻ ഹേക്കി ഗൽക്കർ കഥം ഹോകി പാണ്ഡവരെക്കുറിച്ചാണ് ഈ മഹിമയുള്ളത് അതായത് അവർ തീർന്നു അതായത് സ്വയം തന്നെ ദേഹത്യാഗം ചെയ്തു സമ്പൂർണ്ണതയിലെത്തി പഹാടവും പോർ നെഹി ലേക്കിൻ ഊഞ്ചി സ്ഥിതി മേൻ ഗൽഗെ പർവ്വതത്തിൻ്റെ മേലല്ല എന്നാൽ സ്ഥിതി പർവ്വതം പോലെ ഉയർന്നതായിരുന്നു അങ്ങനെ അവർ ദേഹം ത്യാഗം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ബിൽക്കുൽ ഊപ്പർ ജോ അവ്യക്ത സ്ഥിതി ഉസ്മേ ഗൽഗേ ർ സവ്യക്തസ്ഥിതിയുമേ സമ്പൂർണതാക്കോ പ്രാപ്ത താഴ്ന്ന അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും ഏറ്റവും ഉയർന്ന സ്ഥിതി ആ അവ്യക്ത സ്ഥിതിയിൽ അങ്ങനെ സമ്പൂർണതയിൽ പ്രാപ്തമാക്കി സമ്പൂർണത പ്രാപ്തമാക്കി എന്നാണ് പണ്ടവരെ കുറിച്ചിട്ടുള്ള മഹിമ ശാസ്ത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പണ്ടവും കൈ യാതുകാർ ഇത് പാണ്ഡവരുടെ സ്മരണയും കൂടിയാണ് ഉസ് യാതുകാർക്ക് യാത് ദിലാനെ അവർ പ്രാക്ടിക്കൽ മേ ലാനേലിയെ ഭട്ടിയും അപ്പോൾ എന്തൊരു സ്മരണയാണോ പാണ്ഡവരെ കുറിച്ച് ശാസ്ത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അത് ഓർമ്മിപ്പിക്കുന്നതിനും അതേപോലെ പ്രാക്ടിക്കൽ ആ അവസ്ഥ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് നിങ്ങൾക്കിങ്ങനെയൊരു ഭട്ടി കിട്ടിയത് എന്ന് ബാബ പാണ്ഡവരോട് പറയുകയാണ് എത്രയോ ഉയർന്ന അവസ്ഥയാണ് പാണ്ഡവരുടേത് തൻ്റെ മനസ്സിൻ്റെ അവസ്ഥ പർവ്വതം പോലെ ഉയർന്നതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പർവ്വതത്തിൻ്റെ മേൽ പഞ്ചപാണ്ഡവർ ദേഹം ത്യാഗം ചെയ്തു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ബാബ നോക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ശരിയായിട്ടുള്ള ശലഭമായി അത് പാണ്ഡവർ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് തൻ്റെ സ്ഥിതി അത്രയും ഉയർത്തു അതുതന്നെയാണ് നിങ്ങളുടെ സ്മരണ ഇന്ന് നിലനിൽക്കുന്നത് സമ്പൂർണ്ണ സമർപ്പൺ കിസ്കോ കാജാത്തേ സമ്പൂർണ്ണ സമർപ്പണം എന്നേതിനെയാണ് പറയുന്നത് ജോ സമ്പൂർണ്ണ സമർപ്പൺ അർത്ഥാത് തന് മന് ധന് അവർ സമ്പന്ത് സമയ സബുമെ അർപ്പൺ സമ്പൂർണ്ണ സമർപ്പണം അർത്ഥം ശരീരം മനസ്സ് ധനം സമ്മന്ധം സമയം എല്ലാത്തിലും അർപ്പണം അകർ മൻകു സമർപ്പൺ കരുതിയ തോ മൻകു ബിനാ ശ്രീമത്ത് കേസ് നെഹി കർ സക്തി മനസ്സിനെ സമർപ്പണം ചെയ്തു അർത്ഥം മനസ്സ് ശ്രീമത്ത് കൂടാതെ ഉപയോഗിക്കാൻ പാടില്ല മനസ്സിന് എന്ത് ശ്രീമത്താണോ ബാബ തന്നിട്ടുള്ളത് ആ ശ്രീമത്തനുസരിച്ച് മാത്രമേ മനസ്സിൽ ചിന്തകൾ വരാൻ പാടുള്ളൂ धन को श्रीमत से यूज करना है तो सहज है धन को भी यूज़ करना सहज है धनम श्रीमत्सरी उपयोगी के एलुपान शरीर ते यूज चाहिए अद एलुपान लेकिन मन सिवाय श्रीमत के एक भी संकल्प उत्पन्न नहीं करे इस स्थिति को कहा जाता है संपूर्ण समर्पण അപ്പം ബാബ ഇവിടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അർത്ഥം സ്പഷ്ടമാക്കുകയാണ് അതായത് ശരീരത്തെയും ധനത്തെയും നമുക്ക് ഉപയോഗിക്കാൻ അനുസരിച്ച് ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്നാൽ മനസ്സിനെ ബാബയുടെ ശ്രീമത്തിന് അനുസരിച്ചല്ലാതെ വേറെ ഒരു കാര്യത്തിലേക്കും മനസ്സിൻ്റെ സങ്കല്പങ്ങൾ വരാൻ പാടില്ല ഇതുതന്നെയാണ് ശരിക്കും സമ്പൂർണ്ണ സമർപ്പണം ബാബ ആവശ്യപ്പെടുന്നതും മന്മനാഭവസ്ഥിതിയാണ് മനസ്സിൻ്റെ സ്ഥിതിയെ ഏറ്റവും ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അർത്ഥം ഇസിലിയെഹി മന്മനാഭവക്ക മുഖ്യമന്ത്രി അഗർ മൻ സമ്പൂർണ്ണ സമർപ്പണഹേ തോ തന് മന് ധന സമയ സംബന്ധ ശീഘ്ര ഹീസ്ഫ് ലഘ്ജാത്ത മനസ്സ് സമ്പൂർണ്ണ സമർപ്പണമാണെങ്കിൽ ശരീരവും മനസ്സും ധനവും സമയവും സംബന്ധവും വളരെ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് പോയിക്കോളും അപ്പം ബാബു പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം മനസ്സ് തന്നെയാണ് എങ്ങോട്ടാണോ മനസ്സ് പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ ശരീരമായിരുന്നാലും സമയമായിരുന്നാലും ധനമായിരുന്നാലും എല്ലാം പോകുന്നത് അപ്പോൾ മനസ്സ് ബാബയിലേക്ക് മാത്രം പോവുക അതിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മുഖ്യ ബാത്ത് ഹീ ഹെ മൻകോ സമർപ്പൺ കർണ അർഥാത് വ്യർത്ഥ സങ്കൽപ്പ് വികൽപ്പവും കോ സമർപ്പൺ കർണ അപ്പോൾ മുഖ്യമായിട്ടുള്ള കാര്യം തന്നെ മനസ്സിനെ സമർപ്പണം ചെയ്യുക അർത്ഥം വ്യർത്ഥമായ സങ്കൽപ്പവികല്പങ്ങളെ സമർപ്പണം ചെയ്യുക വ്യർത്ഥത്തെ ബാബയിൽ സമർപ്പിക്കുക അതാണ് മനസ്സിൻ്റെ അർപ്പണം എന്ന് ബാബ ഉദ്ദേശിക്കുന്നത് ഓഹി പറക്കുക ഹെ സമ്പൂർണ്ണപ്പർവാനേക്ക് അതുതന്നെയാണ് തന്നെയാണ് ശലഭമാണോ എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് അതിൽ ശലഭങ്ങൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് പൂർണ്ണമായിട്ടുള്ള അർപ്പണം ചെയ്യുന്ന ശലഭം രണ്ട് കറങ്ങി നടക്കുന്ന ശലഭങ്ങൾ ഇത് എങ്ങനെ തിരിച്ചറിയാം അതാണ് ബാബ പറയുന്നത് ആരാണോ പൂർണമായിട്ടും വ്യർത്ഥമായ സങ്കല്പവികല്പങ്ങളെ ബാബായിൽ സമർപ്പിക്കുന്നത് ആ ശലഭങ്ങൾ തന്നെയാണ് നമ്പർ വൺ ശലഭം അതായത് ബാബായ്ക്ക് ഇഷ്ടപ്പെട്ട ബാബയുടെ മേൽ വീണു മരിക്കുന്ന ശലഭം സമ്പൂർണ്ണ സമർപ്പൺ വാലോങ്കോ മന്മേ സിവാൻകെ ഗുണ കർത്തവ്യ അവർ സമ്പന്ധക്കെ കുച്ച് അവർ സൂചിത്താഹീനേ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നവരുടെ മനസ്സിൽ ബാബ്ദാദയുടെ ഗുണവും കർത്തവ്യവും സംബന്ധവും അല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ വരില്ല ഇപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സമ്പൂർണമായിട്ടുള്ള വീണർപ്പണം ചെയ്തിട്ടുള്ള ശലഭങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ബാബയുടെ ഗുണങ്ങളും കർത്തവ്യവും ബാബയുടെ സംബന്ധവുമല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ അവർക്ക് വരികയില്ല അങ്ങനെയുള്ള ശലഭമായി നമുക്ക് തീരാം എന്നുള്ള ബാബയുടെ ആ സങ്കല്പത്തിൽ ഇവിടെ നിർത്തുകയാണ് ഓം ശാന്തി